സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിലാണ് അവരെല്ലാവരും ജോലി ചെയ്യുന്നത്. അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്ലോബൽ KMCC കീഴിൽ കൊണ്ടുവരികയും ഈ നാടിനു വേണ്ടിയുള്ള ഒരു സഹായമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരുപാട് പ്രവാസികൾ ഇന്ന് ഈ നാട്ടിലുള്ള ഒരുപാട് പ്രവാസികൾ ഇന്നവിടെ ക്വാറൻ്റീനിലുണ്ട്. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പളത്തിൽ പകുതി ശമ്പളമാക്കിയവരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു കൈത്താങ് കൊടുക്കുക എന്നും പിന്നെ അവരോട് ദൈനംദിനം നമ്മുടെ പ്രവർത്തകർ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ പ്രവർത്തകർ മുന്നോട്ട് വെച്ച ഒരാശയമാണ് അവർക്കെല്ലാവർക്കും ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു ഗിറ്റ് കൊടുക്കുക എന്നും ആ ഗിറ്റ് ഞങ്ങൾ നല്ലൊരു സംവിധാനത്തോടു കൂടിയാണ് തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ഗിറ്റ് 2000 രൂപ വരുന്ന ഒരു ഗിറ്റാണ്. അതിൽ ഏകദേശം ഒരു 35 കിലോ വരുന്നുണ്ട്. ഒരു കുടുംബത്തിന് ആവശ്യമായ സാധനങ്ങൾ അതിൽ ഞങ്ങൾ നിറച്ചിട്ടുണ്ട്. ഇതുപോലെ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ നാട്ടിന് എല്ലാ കുടുംബങ്ങൾക്കും ഇതര മതസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗിറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് വേഗം തന്നെ ഉണ്ടാകും. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അടുത്ത പ്രദേശത്തുള്ള ആംബുലൻസ് വേണ്ടിയിട്ട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കും. അതും കൂടി ഇവിടെ ഗ്ലോബൽ KMCയുടെ കീഴിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീക്കോട് കൂടി അതെല്ലാം നടക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുക. ഈ ഗ്ലോബൽ KMCക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച നമ്മുടെ പ്രവർത്തകർ, പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ഷമീർ, സെക്രട്ടറി ബഹുമാനപ്പെട്ട തുറക്കൽ മുജീബ്, റിലീഫ് ചെയർമാൻ KV മുസ്തഫ, ഇവരെല്ലാവരും ഒരുപാട് പരിശ്രമത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത്. ഈ സഹായം സഹകരണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തങ്ങൾക്കുണ്ടാവുക തന്നെ വേണം. പിന്നെ എൻ്റെ കർത്തവ്യം നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. കാരണം ഇന്നത്തെ കോവിഡിൻ്റെ പ്രോട്ടോകോളൊക്കെ അനുസരിച്ചും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് പ്രവർത്തകരെ ഒന്നും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അള്ളാഹ് എല്ലാ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും എല്ലാ പ്രവർത്തകരെയും ഞങ്ങൾ സംഘടനയിലേക്കും അതുപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നല്ല പരിപാടി നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കൂടിയ അവർക്ക് സ്വാഗതം പറയുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഞങ്ങളുടെ വാർഡ് മെമ്പറുമായ ജനകീയ നേതാവുമായ പത്തിൽ അഷ്റഫ് സാഹിബ് അവർക്കും അതുപോലെ തന്നെ ഈ സദസ്സിനെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഷീർ ഫൈസി അവർക്കും അതുപോലെ തന്നെ
ഞങ്ങളുടെ ഗ്ലോബൽ KMCC പോട്ടൂരിൽ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഉപദേശവും അതിനുള്ള എല്ലാ നിയമങ്ങളും അതിനുള്ള നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ എത്താമെന്നുള്ള ഒരു ആർജവത്വം ഞങ്ങൾക്ക് നൽകിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുതൂർ സാഹിബ് അവർകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ലീഗ് പ്രദേശത്ത് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട അസംസിലിയർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഞങ്ങളോട് എന്ത് വിളിച്ചാലും ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ മക്കളാണെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ബഹുമാനപ്പെട്ട മീദീൻകുട്ടി ഹാജി അവർകൾ, ഇവരെല്ലാവർക്കും, പിന്നെ നമ്മുടെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെരീഫ് ഫൈസി, ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി, ഗ്ലോബൽ KMCCയുടെ പ്രവർത്തകർക്കെല്ലാവർക്കും, ഗ്ലോബൽ KMCC റിലീഫ് സെൽ ചെയർ കൺവീനർ എന്ന നിലക്ക് ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പത്തിൽ അഷ്റഫ് ക്ഷണിച്ചുകൊള്ളുന്നു. ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ KMCC പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളായ മലയാളികൾക്കെല്ലാം ഇന്നും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി അവരുടെ ദൈനംദിനമായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അവർക്ക് ധൈര്യം പകർന്ന് ആത്മവിശ്വാസമൊക്കെ നൽകി അവരെ ഇന്നും മുന്നിൽ നിന്ന് വഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം മുതൂർ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യം ഒരു കൃത്യ വിതരണം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. അതിനായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുതൂർ അവർകളെ ക്ഷണിച്ചോളും. ഒരു കിറ്റ് ഒരു സാധനം കൊടുത്തിട്ടുണ്ടല്ലേ. ശരി. ആദരണീയനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും നിങ്ങളുടെ ജനപ്രതിനിധിയുമായ പത്തിൽ അഷ്റഫ് അവരെ, പ്രിയപ്പെട്ട ഉസ്താദ് ബഷീർ ഫൈസി അവരെ, ബഹുമാന്യനായ അസം മൗലവി, ബഹുമാനപ്പെട്ട മെഴുകുട്ടി ഷജി, പ്രിയപ്പെട്ട ഷെരീഫ് ഫൈസി ജാഫർ, മറ്റു പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പോട്ടൂരിൻ്റെ നിന്ന് പ്രവാസ ലോകത്ത് ജോലിയെടുക്കുന്ന, അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് എത്തപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരാശയം മുന്നോട്ട് വെക്കുകയും ഒരു ചരടിൽ കോർത്തിണക്കാൻ ഇവിടെ സൂചിപ്പിച്ച മുജീബും അതുപോലെ തന്നെ മുസ്തഫയും, അങ്ങനെ പല സഹപ്രവർത്തകരും ഞാനുമായി ബന്ധപ്പെടുന്നു. ഞാനതിൻ്റെ ഏറ്റവും വലിയ ഗുണപരമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പോട്ടൂർ മുട്ടന്നൂർ എന്നൊരു പ്രദേശമുണ്ട്. അവർ ആ മുട്ടന്നൂരിലെ ആളുകൾ ഒരു ഫ്ലൈറ്റ് തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അങ്ങനെ ഈ നിയോജകമണ്ഡലത്തിൽ പല പ്രോസലത്തുണ്ട്. ചിന്നിച്ചിതറിക്കിടക്കുന്ന നമ്മുടെ ആളുകൾ വ്യത്യസ്ത എമിറേറ്റിലാവുമ്പോൾ അവർക്കൊരു ബന്ധങ്ങളും ഉണ്ടാവില്ല. അവർ ചിലപ്പം KMCCയിലെ മണ്ഡലത്തിൻ്റെയും മറ്റോ ഒക്കെ, പക്ഷേ നാട്ടിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാവില്ല. അപ്പോൾ അത് പരിഹരിക്കുക എന്ന നിലക്ക് നമ്മുടെ പോട്ടൂരിലെ പ്രവർത്തകന്മാർ മുന്നിട്ടിറങ്ങുകയും വളരെ അനുകരണീയമായ പരിപാടികൾ നടത്തി വരികയുമാണ്. ഇനി ഇവിടെ ലക്ഷ്യമിട്ട പരിപാടികൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഈ നാടിൻ്റെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു വലിയ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ കഴിയുന്ന, ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പദ്ധതികളാണ് അവർ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, പത്രത്തിലൊക്കെ കാണുന്ന കാര്യങ്ങൾ, കോവിഡ് ബാധിച്ചവരോട് സമൂഹം കാണിക്കുന്ന അകലം, പ്രവാസികളോട് കാണിക്കുന്ന അകലം, ഇവിടെ മുഖ്യമന്ത്രി ഓരോ ദിവസത്തെയും വാർത്ത അദ്ദേഹത്തിൻ്റെ വായിക്കൽ, വിദേശത്ത് നിന്ന് വന്നവർ എത്രയറിഞ്ഞിട്ട്, അങ്ങനെ വിദേശികളൊരു മാറ്റി നിർത്തുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ കൂടെ അണച്ചു പിടിക്കുകയാണ്. പ്രത്യേകിച്ച് പോട്ടൂർ ഗ്ലോബൽ KMCC പ്രവാസികളെ അണച്ചു പിടിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ നാട്ടിലായാലും നമ്മുടെ മറ്റുള്ള ബന്ധങ്ങളിലായാലും കൂടെയുള്ളവരെ എന്തെങ്കിലും പ്രയാസം വന്നാൽ ബന്ധങ്ങൾ പറയാനും
അല്ലെങ്കിൽ കൂട്ടിപ്പിടിക്കാനും വിമുഖത കാണിക്കാറുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ അടുത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ശക്തമായി അതിനെയൊക്കെ പ്രതികരിച്ചാണ്. അപ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് ഒരു കോവിഡ് ബാധിച്ചപ്പോൾ എനിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് ഇതൊക്കെ അങ്ങ് അകലെ നടക്കുന്ന ഒരു കാര്യമല്ല, സ്വന്തം കുടുംബങ്ങളിൽ വരെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഈ കാണിച്ച മാതൃക ഒരുപക്ഷെ നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ വിവിധ മാതൃകകൾ കാണിച്ചതിൽ ഒരു വേറിട്ട മാതൃകയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. അവർക്ക് ഈ പ്രയാസകരമായ സമയത്ത് ആവശ്യമായ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യകരമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ദുൽഹജ്ജ് മാസത്തിൽ പ്രവേശിച്ച ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദൊക്കെ എല്ലാ വർഷവും പോയിരുന്നതാണ്. ഹാജിമാർ സംഗമിക്കുന്ന ഈ സമയത്ത് ഇന്ന് പേപ്പർ നോക്കിയപ്പോൾ 1000 പേര് മാത്രമാണ്. ഒരു പരീക്ഷണ കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷണ കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അതിജീവനത്തിൻ്റെ മാർഗത്തിലൂടെ പിടിച്ചു നിൽക്കാനുള്ള നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ജീവിതത്തിൻ്റെ സമീപനങ്ങളൊക്കെ മാറി ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള, അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരിത് കാണിക്കണം. നമുക്കറിയാം ഇന്ന് കേരളം വളരെ എല്ലാവരും ടി വിയിലേക്കും ഉറ്റുനോക്കുന്ന ഒരു സന്ദർഭമാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിനെ രാവിലെ 10 മണി മുതൽ കൊച്ചിയിലെ NIA ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ വളരെ ഇതിൽ ആണ് നിങ്ങൾ ഈ സമയം സന്ദർഭം തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട ഉസ്താദ്, ഇതിന് സഹായിച്ചവർക്കും ഇത് ചിന്തിച്ചവർക്കും ഇതിന് നേതൃത്വം നൽകിയവർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകന്മാർക്കും ഇതിൻ്റെ സംഘാടനാ പ്രവർത്തനത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മേഖല ഹരിതരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ കോട്ടയായി നിലനിർത്തുന്നതിൽ പ്രിയങ്കരനായ ഹസൻ മൗലവിയും അതുപോലെ തന്നെ മൊയ്തീൻ കുട്ടി ഹാജിയും, മരിച്ചുപോയ ബാപ്പുക്കയും, അതുപോലെ തന്നെ നമ്മുടെ സൈദലവി ഹാജിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഹംസ മൗലവി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇതാക്കിയിട്ടുള്ളത്. നമ്മുടെ ഉസ്താദ്മാരായ കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിത തേജസ്സായ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദും, അതുപോലെ തന്നെ കേരളക്കരയിൽ പിന്നെ മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും കേരളീയ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി അവിടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവാത്മവും രക്തമൊക്കെ നൽകി സേവനം അർപ്പിച്ച പ്രിയപ്പെട്ട പിന്നെ നമ്മുടെ ബഷീർ ഫൈസിയുടെ ഉപ്പ ഉഞ്ഞാൻ മുസ്ലിയരും ഒക്കെ ജീവിച്ച മണ്ണാണിത്. ഞാനും എൻ്റെ വല്യപ്പയും എൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ കിടക്കുന്ന മണ്ണും ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു കുടുംബം പോലെ, ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതാണ് പ്രിയപ്പെട്ട പത്തില അഷ്റഫ്. അതുകൊണ്ട് ഈ ഹരിതരാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ തണൽ വർഷിക്കുന്ന രീതിയിലാണ് ഈ ഗ്ലോബൽ KMCCയുടെ പ്രവർത്തനം. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ച, ഉദ്ദേശിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹിതമായ കർമ്മം ഔപചാരികയുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാന്യനായ അധ്യക്ഷൻ പത്തില അഷ്റഫ്, ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിം മുദൂർ സാഹിബ്, അസം മൗലവി മൊയ്തീൻകുട്ടി ഹാജി ഷെരീഫ് ഫൈസി, മറ്റു എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഒരു മഹത്തായ പരിപാടിക്കാണ് നാം ഇവിടെ തുടക്കം കുറിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന് സഹായിച്ച, സഹകരിച്ച, സാമ്പത്തികപരമായും ശാരീരികമായും സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊരർഹമായ പ്രതിഫലം അവർക്ക് എത്തിക്കട്ടെ. ഇത്ആമു തആം, ഏറ്റവും അഫ്ളലായ ഒരു വിഷയമാണ് വിശന്നവരെ ഭക്ഷിപ്പിക്കുക. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ഗതി മാറിപ്പോയി. നമ്മുടെ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസികൾ,
നമുക്കെന്നും താങ്ങും തണലുമായത് അവരാണ്. അവരാണ് നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തത്. നമ്മുടെ മദ്രസ, പള്ളി തുടങ്ങിയ സ്ഥാപനങ്ങളും ഇവിടുത്തെ എന്ത് കാര്യങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രവാസികളുടെ തയ്യാറെടുപ്പുകളാണ്, അവരുടെ മുൻകൈകളാണ് നമുക്ക് എപ്പോഴും തണലായി വന്നിട്ടുള്ളത്. ഇന്ന് അവർ കുടുങ്ങിയ ഒരു സാഹചര്യമാണ്, അവർ പ്രയാസപ്പെട്ട ഈ സന്ദർഭത്തിൽ തന്നെയാണ് അവരെ സഹായിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ വന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മെ എല്ലാം രക്ഷപ്പെടുത്തട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ പുറത്തിറങ്ങാൻ മാർഗമില്ലാതെ നാടണയാൻ പ്രയാസപ്പെട്ടുകൊണ്ടും ജോലിയില്ലാതെയും ഉള്ള ജോലിയിൽ തന്നെ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചും ജീവിക്കുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ്, ദുആക്ക് ഇജാബത്തുള്ള ഒരു ദിവസങ്ങളുമാണ് കഴിഞ്ഞു പോകുന്നത്. ഈ ദിവസത്തിൽ നമ്മിൽ വന്ന മഹാമാരിയിൽ നിന്ന് നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ കുട്ടികളെ, നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ ആളുകളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. മുമ്പ് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്, അതിനേക്കാൾ ഉപരിയായ രൂപത്തിലേക്കൊരു വളർച്ചയിലേക്ക് അള്ളാഹു തആല എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരെല്ലാം സൂചിപ്പിച്ച പോലെ ഇന്ന് സത്യത്തിൽ ഈ ഒരു സംഗമം കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. കാരണം ഒരു 90-95 കാലത്തൊക്കെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും റിലീഫും മറ്റു കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് വിതരണം ചെയ്തിരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ആസം മുസ്ലിം. അന്ന് മൂപ്പര് പാർട്ടിയുടെ സെക്രട്ടറിയും പഞ്ചായത്ത് ഭാരവാഹിയൊക്കെ ആവുന്നൊരു സമയത്ത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഇവിടെ കുറേ അധികം പാവങ്ങളും മാലിന്യങ്ങളും നമ്മുടെ പാർട്ടിക്കാരും നമ്മുടെ അഹലുകാരുമായ ആളുകൾ കുറേ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള സഹായങ്ങൾ കൈവന്നാലും അത് പോട്ടൂരിലേക്ക് വലിയൊരു ഹോരി കൊണ്ടുവരികയും അത് കിട്ടണമെന്ന് വാശി പിടിക്കുകയും സംഘടിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് അത് പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കാളിയായിരുന്ന ആ ആളുകളിൽ അവർ പലരും നമ്മളോടൊപ്പം ഇല്ല. അവരുടെ മക്കളും പേരക്കുട്ടികളുമായി വിദേശ രാജ്യങ്ങളിലും മറ്റും തൊഴിൽ തേടിപ്പോയി അവർ നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവർ ആ മാർഗവും ആ പാതയും പിന്തുടർന്ന് മറ്റുള്ളവരെയും ശേഷക്കാരെയും ഒക്കെ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നു എന്നുള്ള കാഴ്ച വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇല്ല. അപ്പോൾ പോട്ടൂരിലെ ഈ തരത്തിലുള്ള സംഗമങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ റിലീഫ് സെല്ല് രൂപീകരിച്ചു, വളരെ നല്ല നൂതനമായ ആശയങ്ങൾ മുൻനിർത്തിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു കൂട്ടായ്മ മാത്രമല്ല, ആ കൂട്ടായ്മ രൂപപ്പെടുത്തുമ്പോൾ കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയിട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്നാണെങ്കിൽ പോലും നമ്മൾ ആലോചിച്ച് നമ്മൾ കുറേ കസാര, ടാർപ്പായ മറ്റു ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ച് മരിച്ച വീടുകളിൽ, കല്യാണ വീടുകളിൽ, മറ്റു ചടങ്ങുകൾക്കും സദസ്സിലൊക്കെ പാവപ്പെട്ടവരെ സൗജന്യമായി സഹായിക്കാനുള്ള കുറേ ഉപകരണങ്ങളും സാമഗ്രികളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അത് ആ തരത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ നമ്മൾ. നേരത്തെ നമ്മൾ നിരവധിയായ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി. കഴിഞ്ഞ റമദാൻ്റെ സമയത്ത് ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിലീഫ് പക്ഷപ്പെടാവും നടത്തിയിട്ടുണ്ടാവുക. നമ്മൾ ലീഗിൻ്റെ നേതൃത്വത്തിൽ മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ നേതൃത്വത്തിലും അതുപോലെ മഹലിൻ്റെ നേതൃത്വത്തിലും പല തലങ്ങളിലായി പാർട്ടി നേതൃത്വത്തിലൊക്കെ ആയിട്ട് ഒന്നിൽ കൂടുതൽ റിലീഫ് ഈ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ക്വാറൻ്റൈനിലിരിക്കുന്ന ആളുകൾക്ക് കൊണ്ടുകൊടുക്കുക, ഗൾഫിൽ ക്വാറൻ്റൈനിലിരിക്കുന്ന കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അതുപോലെ ഇവിടെ നാട്ടിലേക്ക് വന്ന് യാത്ര തടസ്സപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി കൊടുക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം ഇവരാരും ശ്രദ്ധിക്കാതെ പോകുന്നവരാണ്. അവരുടെ കാര്യത്തിൽ ആർക്കും ഒരു പ്രത്യേക പരിഗണനയില്ല. റേഷൻ കാർഡിലാണെങ്കിൽ പ്രവാസി പറഞ്ഞാൽ റേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് IPL പരിഗണന കിട്ടില്ല, മറ്റാനുകൂല്യങ്ങൾ കിട്ടില്ല. ഇപ്പോൾ ഗൾഫിലേക്ക് പോകേണ്ട സാധുക്കളായ ആളുകൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ തന്നെ സാധാരണ രീതിയിൽ ടെസ്റ്റ് നടത്തിയാൽ പോരാ, ഗവൺമെൻറ് അപ്രൂവ്ഡ് സ്ഥാപനങ്ങളിൽ നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ 5000 റുപ്യ അതിന് ചിലവ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ പ്രവാസികളെ കൂടുതൽ കൂടുതൽ അവർ ഏറ്റവും പ്രയാസം ചരിത്രത്തിൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ സഹായിക്കുന്നതിന് പകരം കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളാവട്ടെ അവരെ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ അവർക്കൊരു താങ്ങായി നിൽക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യമാണ്. ഗൾഫിലെ നമ്മളെ ഈ ഗ്ലോബൽ KMCC മുജീബിൻ്റെയും ഷെമീറിൻ്റെയും മുസ്തഫയുടെ ഒക്കെ നേതൃത്വത്തിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. ഇവരെ മുസ്തഫ പറഞ്ഞു, എല്ലാ ആളുകൾക്കും റിലീഫ് എത്തിക്കാനുള്ള സമഗ്രമായ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നു. ഇൻഷാല്ലാഹ് സാധ്യമാവട്ടെ, ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണം. അതിനിപ്പോൾ ജാഫറും ഷെരീഫ് പൈസയും നജീബും അങ്ങനെയുള്ള ബഷീർ പൈസയും ഉൾപ്പെടെയുള്ള ആളുകൾ അസം മുസ്ലിമരോടൊക്കെ നിർദ്ദേശമുണ്ട്. മറ്റേ മൈദീൻ കുട്ടി ഹാജർ അനുഗ്രഹമുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ
നമ്മളെ യൂത്ത് ലീഗ് എം എസ് എഫ് ഭാരവാഹികൾ പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംഘടനാ രംഗത്തൊരു കൂട്ടായ്മയും ഒരു കരുത്തും ശക്തിയൊക്കെ ആർജിച്ചൊരു സന്ദർഭമാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു നല്ല ദിശയിൽ നയിക്കാനും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധ്യമാവണം. ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച KMCC സുഹൃത്തുക്കളെ മുക്തികണ്ഠം പ്രശംസിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അസം മുസ്ലിം അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പത്രശ്രവർ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം മധൂർ, ബഷീർ ഫൈസി, മൊയ്തീൻകുട്ടി ഹാജി, ഷെരീഫ് ഫൈസി, ബഷീർ ഫൈസി, നജീബ്, മറ്റ് മുസ്തഫ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും KMCC യുടെയും യൂത്ത് ലീഗിൻ്റെയും MSF ൻ്റെയും സജീവ പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഈ സാഹചര്യത്തിൽ ഈ കൂടിയത് ചരിത്രത്തിൽ നമ്മളെ പോട്ടുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവം തന്നെയാണ് ഇതൊക്കെ. കാരണം നമ്മൾ ഇത്രയും വളർന്നല്ലോ എന്നതിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് നമുക്കൊരു കഴിവുണ്ടായിരുന്നില്ലോ. നേരത്തെ ഇവിടെ ആരും സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ റമദാൻ മാസത്തിൽ റിലീഫ് നടത്തും, അതിന് രണ്ടാഴ്ച മുമ്പ് ബാബാചര വീട്ടിൽ പോയിട്ട് കാത്തിരിക്കാൻ തുടങ്ങും. മൂപ്പർ കുറച്ച് അരി ഏകദേശം ഒരു ലോഡ് അരി രണ്ട് ലോഡ് അരിയൊക്കെ കൊടുത്തിട്ട് ഈ പാവപ്പെട്ട ഏരിയകളിൽ ഇങ്ങനെ വിതരണം ചെയ്യാൻ കൊണ്ടു കൊടുക്കും. അതിൽ നിന്ന് 5 ചാക്ക് 4 ചാക്ക് തല്ലും പൊടിയും കൂടിയിട്ട് നമ്മളവിടുന്ന് കൊണ്ടുവരും. അങ്ങനെ അത് എന്ത് ചെയ്യും, മലേഷ്യ ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു മൈക്കൊക്കെ വെച്ച് നമ്മളെ റിലീഫാണ് എന്ന് പറഞ്ഞിട്ട് അത് പരിപാടി നടത്തും. ചെറിയ ചടങ്ങ് നടത്തുന്ന ഫോട്ടോഗ്രാഫറൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിക്കും. ബഹുമാനപ്പെട്ട സെയ്താരിക്കുട്ടിയ സെയ്താരിയജ് ഉണ്ടാകും, മൊയ്തീൻകുട്ടിയാജ് ഉണ്ടാകും, മരിച്ചുപോയ വാപ്പൊക്കെ ഉണ്ടാകും, മായമണ്ണിക്കാണ്. ഇപ്പോഴും അവരോടൊക്കെ ഫോട്ടോ ആ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്ന ആ ഫോട്ടോ ഇപ്പോഴും ഒന്നടപ്പിൻ്റെ ഇതെന്നത് കണ്ടു. ഞാൻ ഭയങ്കര സങ്കടം വന്നു പോയി ഇപ്പോൾ അതൊക്കെ. അപ്പോൾ ആ പ്ലാസ്റ്റിക് ഈശയിലാക്കിയിട്ട് 2 കിലോ അരി 1.5 കിലോ അരി അല്ലെങ്കിൽ 1 കിലോ അരി 1.5 കിലോ അരി കൊടുക്കുന്ന ഒരനുഭവമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. കാരണം നമ്മളിത് വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിവുണ്ടായിരുന്നില്ലല്ലോ. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിഅമത്ത് കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി. നേരത്തെ അഷ്റഫ് സൂചിപ്പിച്ചു പോയത് കഴിഞ്ഞ റമദാനിക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എത്രമാത്രം ഈ റിലീഫ് സന്ദേശങ്ങളാണ് അവരുടെ വീടുകളിൽ എത്തിയത്. പ്രധാനമായും നമ്മുടെ പാർട്ടിയുടെ മുസ്ലിം ലീഗിൻ്റെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വട്ടംകുളം പഞ്ചായത്ത് തന്നെ കുറച്ച് കാലൊക്കെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനം നമ്മളെ പോട്ടൂരിൽ കാഴ്ചവെക്കുന്നു എന്നത് എനിക്കൊക്കെ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം നമ്മളെ പ്രവർത്തകന്മാർ 24 മണിക്കൂറും അതിനുവേണ്ടി ഓരോ സേവനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം നമ്മൾ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് യാതൊരു സംശയമില്ല. എന്തൊരാവശ്യം ആർക്കെങ്കിലും ഉണ്ടോ അത് അവരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ആ കാര്യം പരിഹരിക്കുന്നൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മുടെ പാറപ്പുറം പോട്ടൂർ ഏരിയയിൽ കാണുന്നത്. അപ്പോൾ തികച്ചും വട്ടംകുളം പഞ്ചായത്ത് തന്നെ മാതൃകാപരമായ പാർട്ടി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പ്രദേശം നമ്മുടെ പോട്ടൂരിലാണ് എന്നത് അഭിമാനത്തോടു കൂടെ നമുക്ക് പറയാം. അൽഹംദുലില്ലാ, അതുപോലെ തന്നെ ഇവിടെ KMCC യുടെ പ്രവർത്തനവും ഇപ്പോൾ പുതിയതായി വന്ന ഈ ഒരു സംഘടന, അതുകൊണ്ട് കുറേയധികം നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ കൊടുക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ അതിയായ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ സാഹചര്യത്തിൽ ഈ ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സംഗതിയാണ്. കാരണം അവർ നാട്ടിൽ നിന്നും അവർക്ക് പൈസ അയക്കാൻ മാർഗ്ഗമില്ല, ജോലി ചെയ്യാൻ മാർഗ്ഗമില്ല, അവരുടെ ജോലിയൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു, നാട്ടിലേക്ക് തിരിച്ചു വരാൻ മാർഗ്ഗമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ള ഒരു വകയെങ്കിലും അവരുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഇതൊക്കെ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഇതിനുവേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ ആളുകളും, ഇതിനുവേണ്ടി സഹായിച്ച നമ്മുടെ ഗൾഫിലെ പ്രവാസികളായ ആളുകളും, എല്ലാ ആളുകൾക്കും സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതാല അർഹമായ പ്രതിഫലം നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഇതിന് തക്ക പ്രതിഫലം അവർക്ക് നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടുന്ന പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന എല്ലാ ആളുകൾക്കും അതിനർഹമായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വതാല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്ലോബൽ KMCC ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമാവുകയും അവരുടെ പ്രവർത്തനങ്ങൾ, പദ്ധതികളൊക്കെ വളരെ പ്ലാൻ ചെയ്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രഥമ പരിപാടിയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഒരു കരുതലായി നമ്മുടെ ഈ വലിയ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. ബഹുമാനപ്പെട്ട നേതാക്കന്മാരും മറ്റുമെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സർവശക്തനായ അള്ളാഹു ഇത് കബൂൾ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ നാടിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകാനൊക്കെ ഗ്ലോബൽ KMCC സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സർവവിധ ഭാവുകങ്ങളും നേരുകയാണ്. അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ പത്തുൽ അഷ്റഫ് സാഹിബ്, ഹസൻ മൗലവി, കുട്ടവളം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഷെരീഫ് ഐസി, KMCC റിലീഫ് സെല്ലിൻ്റെ കൺവീനർ VVM മുസ്തഫ, ട്രഷറർ മൻസൂർ, മറ്റ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSF KMCC സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് ഗ്ലോബൽ KMCC നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. പട്ടംകുളം പഞ്ചായത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു പരിപാടിയോടുകൂടെയാണ് ഈ കമ്മിറ്റി അവരുടെ പ്രഥമ സംരംഭമായിട്ടുള്ള ഈ കിറ്റ് വിതരണം നടത്തിയിട്ടുള്ളത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വലിക്കുക എന്നല്ലാതെ അവർക്ക് കാര്യമായിട്ട് ആരും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. അവരുടെ പ്രയാസങ്ങളും അവരുടെ വിഷമങ്ങളും ആരും അന്വേഷിക്കാറോ ഒന്നുമില്ല. ഇന്ന് പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഗൾഫിലായാലും നമ്മുടെ നാട്ടിലായാലും വളരെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു കൈത്താങ്ങായി ഇവിടുത്തെ KMCC മുന്നോട്ട് വന്നതിൽ വളരെ വലിയ അഭിമാനമുണ്ട്. അവരുടെ അടുത്ത ലക്ഷ്യം നമ്മുടെ പ്രദേശത്ത് ഒരു ആംബുലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ വലിയ വലിയ പദ്ധതികൾ, ബൈത്തുർ റഹ്മ പോലുള്ള പദ്ധതികളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ വരും നാളുകളിൽ പ്രാവർത്തികമാകാൻ പോവുകയാണ്. ഈ അവസരത്തിൽ ഈ ഒരു സംരംഭം ഇവിടെ കൊണ്ടുവരാൻ വളരെയധികം പ്രയത്നിച്ച ഗ്ലോബൽ KMCC മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗ്ലോബൽ KMCC മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSF ഭാരവാഹികളെ, ഇന്നിവിടെ നമ്മൾ ഏർപ്പെടുത്തിയ ഗ്ലോബൽ KMCC വക ദുരിതം, ഈ കാലഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള കിറ്റാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ സമയത്ത് ആരും തിരിഞ്ഞു നോക്കാത്ത നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയ ഈ കിറ്റിന് നമ്മുടെ ഗ്ലോബൽ KMCC പോട്ടർ യൂണിറ്റിന് ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഉത്സാഹിച്ച, എല്ലാ കർമ്മങ്ങളും ചെയ്ത ബാക്കിയുള്ള എല്ലാ പ്രവർത്തകർക്കും യൂത്ത് ലീഗിൻ്റെ ബലവായി എന്നൊരു നിലയിൽ ഞാൻ ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിനും ആശംസ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഗ്ലോബൽ KMCC പോട്ടൂർ ഇന്ന് ഇവിടെ ദുരിതം അനുഭവിക്കുന്ന
നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു റിലീഫ് എന്നാണോ, നമ്മുടെ വീട്ടിൽക്ക് ആവശ്യമായ പല വ്യഞ്ജന സാധനങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും പിന്നെ ഗ്ലോബൽ KMCC ഇടയർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം. അസ്സലാമു അലൈക്കും.